നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈയിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആര്യൻഖാനെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പുതിയ അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യാനുള്ള സമൻസ് അയച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നെത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ആര്യൻഖാന് സമൻസ് അയച്ചിരിക്കുന്നത്. പുതിയ അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ജാമ്യ വ്യവസ്ഥയിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ ഹാജരാകണമെന്നും വ്യക്തമാക്കിയിരുന്നു. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും NCB ഓഫീസിലെത്തി ഒപ്പിടണമെന്നതടക്കം 14 വ്യവസ്ഥകൾ നൽകിയാണ് ബോംബെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. കൂട്ടുപ്രതികളായ അർബാസ് മെർച്ചന്റ്, അച്യുത് കുമാർ എന്നിവരെയും SIT ചോദ്യം ചെയ്യും. കേസിൽ ജാമ്യം കിട്ടിയ ആര്യൻഖാൻ ഒക്ടോബർ 30 ജയിൽ മോചിതനായത്. കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും സമീർ വാങ്കടയെ മാറ്റി കേസ് NCB ഉദ്യോഗസ്ഥൻ സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കേസ് അന്വേഷണത്തിനെതിരെ ആരോപണമുയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിർണായക നീക്കം ഉണ്ടായത്. ആര്യൻഖാൻ കേസ് ഉൾപ്പെടെ 6 കേസുകൾ ഇനി പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. സമീർ വാങ്കടയെ NCB ആസ്ഥാനത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഷാരൂഖ് ഖാനിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും 8 കോടി രൂപ സമീർ വാങ്കടെ കൈപ്പറ്റിയെന്നും കേസിലെ സാക്ഷി പ്രഭാകർ ആരോപിച്ചതോടെയാണ് കേസ് അന്വേഷണം ആരോപണ നിഴലിൽ ആയതും തുടർ നടപടി സ്വീകരിച്ചതും. അതേസമയം കേസിൽ ആരിനെ കുടുക്കിയതാണെന്ന വെളിപ്പെടുത്തലുമായി മറ്റൊരു സാക്ഷി കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയ് പാഗാരയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കിരൺ ഗോസാവി, മനീഷ് ഭാനുശാലി, സുനിൽ പാട്ടീൽ എന്നിവർ ചേർന്ന് ഷാരൂഖ് ഖാനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ പദ്ധതിയിട്ടെന്നാണ് വിജയ് പാഗാരയുടെ വെളിപ്പെടുത്തൽ. 6 മാസമായി സുനിൽ പാട്ടീലിനൊപ്പം ജോലി ചെയ്യുകയാണ് വിജയ് പാഗാരെ. ആര്യൻ അറസ്റ്റിലാവുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കിരൺ ഗോസാവി, മനീഷ് ഭാനുശാലി, സുനിൽ പാട്ടീൽ എന്നിവർ മുംബൈയിൽ ഹോട്ടലിൽ തങ്ങിയാണ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ആരോപണം. വലിയൊരു ഡീൽ നടക്കാൻ പോകുന്നെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. NCB ഓഫീസിലെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കാണുന്നതും കുടുങ്ങിയത് ആര്യൻഖാൻ ആണെന്ന് മനസ്സിലാക്കുന്നതും. 25 കോടിയെക്കുറിച്ചും ഷാരൂഖിന്റെ മാനേജർ പൂജ ദദ്ലാനിയെക്കുറിച്ചും ഭാനുശാലി പറയുന്നത് കേട്ടെന്നും പഗാരെ ഒരു മറാത്തി ചാനലിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുതിയ അന്വേഷണ സംഘം നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.